കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. ഈ ദിവസങ്ങളിൽ കണ്ണുനീരോടെ വിതയ്ക്കുന്നവരാണോ നിങ്ങൾ? അതിനുള്ള റിസൾട്ട് ആർപ്പോടുള്ള കൊയ്ത്ത് തന്നെയായിരിക്കും. അതിനകത്തൊരു സംശയവും വേണ്ട. വിതയ്ക്കുമ്പോൾ കണ്ണിൽ നിന്ന് ആത്മാർത്ഥമായി കണ്ണുനീർ തുള്ളികൾ വരണമെന്നുണ്ടെങ്കിൽ അതിന്റെ പിൻപിൽ നിശ്ചയമായി ഒരു വില കൊടുക്കലുണ്ടായിരിക്കും. ഒരു നേരുള്ള ഹൃദയം ഉണ്ടായിരിക്കും, ഒരു വിശ്വസ്തതയും ആത്മാർത്ഥതയും ഉണ്ടായിരിക്കും. ഇത്തരം ഘടകങ്ങളെ സ്വർഗത്തിലെ ദൈവം സൂക്ഷ്മമായി നോക്കുകയും ചെയ്യും. ഈ ദിവസങ്ങളിലെ വാക്യം പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ കൊണ്ടുവരുന്ന രണ്ടു വാക്കുകളാണ്, ഒന്ന് മത്സരബുദ്ധി, രണ്ട് മടുപ്പ്. ഈ കാലയളവിൽ മത്സരബുദ്ധിയോടെ വിതയ്ക്കുന്ന ഒത്തിരി പേരെ നമുക്ക് കാണാൻ പറ്റും. അപ്പുറത്തെ കുറച്ചു പേർ വിതച്ചതുകൊണ്ട് ഞങ്ങൾക്കും വിതയ്ക്കണം, അല്ലെങ്കിൽ കുറച്ചു പേർ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾക്കും അതിനേക്കാൾ ഒരുപടി കൂടുതൽ ചെയ്യണം. വാസ്തവത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു നേരുള്ള ഹൃദയം ഇവിടെ ഉണ്ടാകില്ല, ഒരു വിശ്വസ്തതയും ആത്മാർത്ഥതയും ഒന്നും ഇവിടെ ഉണ്ടാകില്ല. ഇവിടെ ഈ ഒരു സാഹചര്യത്തിനകത്ത് ഹൃദയത്തിൽ അകത്ത് മുഴുവൻ മത്സരമായിരിക്കും, അല്ലെങ്കിൽ ആരോടൊക്കെയുള്ള ഒരു വാശി, കപടമുള്ള ഹൃദയം. ഇതിന്റെ അകത്ത് വാസ്തവത്തിൽ ദൈവം പ്രസാദിക്കുമെന്ന് കരുതണ്ട. കാരണം മത്സരം ദൈവത്തിൽ നിന്നുള്ളതല്ല. ഇതിന്റെ പര്യവസാനം ആർപ്പോടുകൂടിയുള്ള ഒരു കൊയ്ത്തുമായിരിക്കില്ല. അവരവർക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം, തിരഞ്ഞെടുപ്പിനൊത്തവണ്ണം ഓരോ സീസണിലും കർത്താവ് ചിലരെ കരങ്ങൾ എടുക്കുമ്പോൾ അത് കണ്ട് നമ്മുടെ ഹൃദയത്തിനകത്ത് ചില മത്സരമോ വാശികളോ ഒന്നും തോന്നേണ്ടതായിട്ട് ഉള്ള ഒരു കാര്യവുമില്ല. ആലയത്തിലേക്ക് പോകുന്ന രണ്ട് ഭക്തന്മാരാണ് പത്രോസും യോഹന്നാനും. അവർ മുടന്തനെ കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ഒരു ശുശ്രൂഷ. അതിനകത്ത് പത്രോസ് പറയുന്നത് ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു എന്നുള്ളതല്ല, കൂടെ യോഹന്നാൻ നിൽക്കുമ്പോൾ തന്നെ പത്രോസ് പറയുന്നത് എനിക്കുള്ളത് നിനക്ക് തരുന്നു എന്നാ. കാരണം ആ ഒരു ശുശ്രൂഷ ചെയ്യുമ്പോൾ അവിടെ യോഹന്നാനെയും കൂടെ, യോഹന്നാൻ കൂടെ നിൽക്കുകയാണെങ്കിൽ പോലും അവിടെ കൂട്ടുപിടിച്ചുള്ള ഒരു കാര്യമല്ല പത്രോസ് ചെയ്യുന്നത്. പത്രോസിന്റേതായ നിലവാരത്തിൽ പത്രോസിന് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം പത്രോസ് ചിലത് ചെയ്യുക. അവിടെ എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച ഒരു കാര്യം, ശരിക്കും ആത്മാവിൽ അഭാവങ്ങളൊക്കെ വായിച്ചു പോകുമ്പോൾ പത്രോസ് ശുശ്രൂഷ ചെയ്യുമ്പോഴും യോഹന്നാന്റെ ഹൃദയത്തിനകത്ത് അസൂയയുടെ ലെവലേഷം, അല്ലെങ്കിൽ പത്രോസ് ശുശ്രൂഷ കിട്ടിയപ്പോൾ ഒറ്റയ്ക്കെല്ലാം ചെയ്തല്ലോ, ഒരുമിച്ച് മാളിക മുറിക്കകത്ത് കയറി ഇറങ്ങി, എന്നിട്ടും ഇങ്ങനൊരു കാര്യം ചെയ്തപ്പോൾ പത്രോസ് ഒരു മുടന്തനെ എഴുന്നേൽപ്പിച്ചു, എന്നപ്പോൾ ഞാനും പോയി 10 മുടന്തന്മാരെ എഴുന്നേൽപ്പിക്കുക, അങ്ങനൊരു ചിന്തകളൊന്നുമില്ല. അതിനൊരു ആമേ പറയുന്ന യോഹന്നാനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം യോഹന്നാൻ അറിയാം തനിക്കുള്ള സമയം, തനിക്കുള്ള ശുശ്രൂഷ അത് ദൈവത്തിന്റെ ആ ഒരു സമയമാകുമ്പോൾ താൻ അതിലേക്ക് നിശ്ചയമായി കാലെടുത്ത് വെക്കും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ മത്സരത്തോടൊന്നും ചെയ്യണ്ട, മത്സര ബുദ്ധിയോടെ നമുക്കൊന്നും ചെയ്യണ്ട. കാരണം അതിന്റെ റിസൾട്ട് ദൈവത്തിൽ നിന്നുള്ളതായിരിക്കില്ല. രണ്ട്, മടുപ്പോടെ വിതയ്ക്കുന്നവർ. അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയട്ടെ. വിതച്ച് 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 പ്രതീക്ഷിക്കുന്ന റിസൾട്ട് പ്രതീക്ഷിക്കുന്ന സമയത്ത് കിട്ടാതിരിക്കുമ്പോൾ എല്ലാ മനുഷ്യർക്കും ഒരു മടുപ്പുണ്ടാകും, ഒരു ക്ഷീണം ഉണ്ടാകും. പക്ഷേ മടുപ്പോടെ ഈ ദിവസങ്ങളിൽ വിതയ്ക്കരുത്. നിങ്ങൾ നിശ്ചയമായി ദൈവ നിയോഗ പ്രകാരം ദൈവ ശബ്ദത്തിനൊത്തവണ്ണം വിതയ്ക്കുന്നവരാണോ, അതിന്റെ റിസൾട്ട് നിങ്ങളുടെ കരത്തിനകത്ത്, ന്യായമായ അതിന്റെ ഫലം നിങ്ങളുടെ കരത്തിനകത്ത് വരാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കും. ഇസഹാക്കിന്റെ ആ വേദഭാഗത്തിനകത്ത് ഇസഹാക്കിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ക്ഷാമകാലത്ത് അവൻ വിതച്ചു എന്നുള്ളതാ. ആണ്ടിൽ തന്റെ 100 മേനി കൊയ്തു. വിതയ്ക്കുന്നത് ക്ഷാമകാലത്താ, ക്ഷാമകാലത്ത് ആരും വിതയ്ക്കാറില്ല. പക്ഷേ അങ്ങനെ ഒരു നിയോഗം തന്റെ മേൽ കിടക്കുന്നു എന്നറിഞ്ഞപ്പോൾ സാഹചര്യം നോക്കാതെ, സന്ദർഭം നോക്കാതെ, മറ്റാരെയും നോക്കാതെ ആ ഒരു സമയത്ത് വിതച്ചിട്ടും 100 മേനി റിസൾട്ട് വന്നു. എന്തേ കാരണം? ദൈവത്തിന്റെ കരം തന്നോട് കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചെയ്യുന്നത് എന്തായാലും ദൈവം തങ്ങളോട് കൂടെ, ദൈവം എന്നോട് കൂടെ, എന്റെ കുടുംബത്തോട് കൂടെ ഉണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. അങ്ങനെയാണെങ്കിൽ അതിന്റെ റിസൾട്ട് അത് 100 മേനി തന്നെ ആയിരിക്കും. കണ്ണുനീരോടെ വിതയ്ക്കുക. ആർപ്പോടുള്ള ഒരു കൊയ്ത്തിന് സമയമായി. ദൈവം അനുഗ്രഹിക്കട്ടെ.